Hi friends, students Mithirmalayude online class ullekku ellavarkkum swagatham. Appo nammal innu 3rd class ilekkulla ganithathinte aadya choodavippilekku kadakkukayanu. Endanu ningalkku ellavarkkum ippo schoolukalile online class kalokke undu. Appo paadapusthakangalokke padichu thodangi kaanum alle. Appo nammal paadapusthakathilekku kadakkunnathinu munpu ellavarkkum ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഗുണിക്കാനും ഹരിക്കാനും ഒക്കെയാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ 3rd ക്ലാസ്സിൽ നിങ്ങൾക്ക് ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ വലിയ വലിയ സംഖ്യകളൊന്നും ഇല്ല, ചെറിയ ചെറിയ സംഖ്യകളാണ് നമുക്ക് ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ പഠിക്കാം. അപ്പോൾ ഈ ഹരിക്കുന്നതിനും ഗുണിക്കുന്നതിനും മുമ്പ് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ആ പട്ടിക അറിഞ്ഞിരിക്കണം അല്ലേ? പട്ടിക നല്ലപോലെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ഗുണിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യ ക്ലാസ് ആയതുകൊണ്ട് നമ്മളിന്ന് പട്ടികയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമോ ബോർഡിൽ 2-ന്റെയും 3-ന്റെയും 4-ന്റെയും 5-ന്റെയും പട്ടികയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയോ? അപ്പോൾ ചിലർക്കൊക്കെ അറിയായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ 1-ന്റെ പട്ടിക എഴുതിയിട്ടില്ല. 1-ന്റെ പട്ടിക എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മൾ 2 മുതൽ 5 വരെയുള്ള പട്ടികയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പട്ടിക പറയുമ്പോൾ എല്ലാവരും കൂടെ പറയണം കേട്ടോ, എന്നാലേ നമുക്ക് പഠിക്കാനായിട്ട് പറ്റൂ. പല പ്രാവശ്യം ഇങ്ങനെ പട്ടിക പറഞ്ഞു നോക്കിയാൽ മാത്രമേ നമുക്ക് പട്ടിക പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേ ആദ്യം നമുക്ക് നോക്കാം, 2-ന്റെ പട്ടികയാണ്. 2-ന്റെ പട്ടിക എല്ലാവരും കാണാമോ? അപ്പോൾ 1, 2, 2. 1, 2 എത്രയാണ്? 2. 2, 2, 4. 3, 2, 6. 4, 2, 8. 5, 2, 10. 6, 2, 12. 7, 2, 14. 8, 2, 16. 9, 2, 18. 10, 2, 20. എല്ലാവർക്കും വായിക്കാൻ പറ്റിയോ കൂടെ? അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. 1, 2, 2. 2, 2, 4. 3, 2, 6. 4, 2, 8. 5, 2, 10. 6, 2, 12. 7, 2, 14. 8, 2, 16. 9, 2, 18. 10, 2, 20. അപ്പോൾ നമ്മൾ എന്തിനാണ് ഗുണിക്കുന്നത് അറിയോ? അപ്പോൾ ഒരേ സംഖ്യകൾ പലതവണ ആവർത്തിച്ച് കൂട്ടുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗുണിക്കുന്നത് അല്ലേ? അപ്പോൾ ദേ ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പോൾ 10, 2, 20 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് 10-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 20 കിട്ടുന്നത്. ഈ 10-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ന് എളുപ്പമായി എഴുതി എങ്ങനെയാണെന്നറിയാമോ? 2 അധികം 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 2. എത്ര രണ്ടുകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. ഇപ്പോൾ 10 രണ്ടുകളുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ 10 രണ്ടുകൾ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ 10 രണ്ടുകൾ ഇങ്ങനെ ഒരുപോലെ കൂട്ടാൻ പാടല്ലേ നമുക്ക്? ആദ്യം 2-നോട് 2 കൂട്ടണം, പിന്നെ അതിനോട് 2 കൂട്ടണം. അങ്ങനെ 10 രണ്ടുകൾ ആവർത്തിച്ച് കൂട്ടാൻ പ്രയാസമായത് കൊണ്ടാണ് നമ്മളിങ്ങനെ 10-നെ 2 കൊണ്ട് ഗുണിച്ച് 20 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 10 രണ്ടുകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 20 ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരേ സംഖ്യ ആവർത്തിച്ച് കൂട്ടുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗുണനം എന്ന് പറയുന്ന ക്രിയ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും 2-ന്റെ പട്ടിക മനസ്സിലായോ? അപ്പോൾ നമ്മളിനി 3-ന്റെ പട്ടികയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എത്രയാണ് 3-ന്റെ പട്ടിക? 1, 3, 3. 2, 3, 6. 3, 3, 9. 4, 3, 12. 5, 3, 15. 6, 3, 18. 7, 3, 21. 8, 3, 24. 9, 3, 27. 10, 3, 30. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞ് കൂടെ വായിക്കണം, എങ്കിലേ പെട്ടെന്ന് പഠിക്കാൻ പറ്റൂ. അപ്പോൾ 1, 3, 3. 2, 3, 6. 3, 3, 9. 4, 3, 12. 5, 3, 15. 6, 3, 18.
7 3 21 8 3 24 9 9 23 10 3 30 അപ്പോൾ 3 ന്റെ അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി 4 ന്റെ പട്ടികയിലേക്ക് പോകാം 1 4 4 2 4 8 3 4 12 4 4 16 5 4 20 6 4 24 7 4 28 8 4 32 9 4 36 10 4 40 അപ്പോൾ ഒന്നുകൂടെ വായിക്കാം 1 4 4 2 4 8 3 4 12 4 4 16 5 4 20 6 4 24 7 4 28 8 4 32 9 4 36 10 4 40 അപ്പോൾ നമ്മൾ 4 ന്റെ പട്ടികയും പഠിച്ചു അപ്പോൾ നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന 5 ന്റെ പട്ടികയാണ് അപ്പോൾ 5 ന്റെ പട്ടിക കണ്ടാൽ തന്നെ അറിയാം എളുപ്പമാണല്ലേ പഠിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എളുപ്പമാണ് 5 ന്റെ പട്ടിക പഠിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ 1 5 5 2 5 10 3 5 15 4 5 20 5 5 25 6 5 30 7 5 35 8 5 40 9 5 45 10 5 50 അപ്പോൾ 5 ന്റെ പട്ടിക പഠിച്ചോ ഒരിക്കൽ കൂടെ പറയാം 1 5 5 2 5 10 3 5 15 4 5 20 5 5 25 6 5 30 7 5 35 8 5 40 9 5 45 10 5 50 അപ്പോൾ പഠിച്ചോ ആ അപ്പോൾ നമ്മൾ പട്ടിക പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 6 മുതൽ 6 7 8 9 10 10 വരെയുള്ള പട്ടികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇപ്പോൾ ഈ ക്ലാസ് കണ്ടിട്ട് എല്ലാവർക്കും പട്ടിക മനസ്സിലായോ അപ്പോൾ നിങ്ങളെല്ലാവരും നോട്ട് ബുക്കിൽ ഈ പട്ടിക ആദ്യം എഴുതുക ഒരു ഓരോ പട്ടികയും അതായത് ഇപ്പോൾ 2 ന്റെ പട്ടിക എഴുതിയാൽ 2 ന്റെ പട്ടിക ഒരു 3 തവണ എഴുതണം നോട്ട് ബുക്കിൽ അതുപോലെ 3 ന്റെ പട്ടികയും ഒരു 3 തവണ എഴുതണം 4 ന്റെ പട്ടിക 5 ന്റെ പട്ടികയും 3 തവണ എഴുതി നല്ലപോലെ പഠിച്ച് അച്ഛനെയും അമ്മയെയും പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ എങ്കിലേ നമുക്ക് പട്ടിക പെട്ടെന്ന് പഠിക്കാൻ പറ്റൂ പട്ടിക പെട്ടെന്ന് പഠിച്ചാലേ നമുക്ക് പെട്ടെന്ന് ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു